ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷീ സ്റ്റാർ ബ്ലോഗ്. ഇന്ന് ഞാനും തേജു ഒരു യാത്രയിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂറോളം നീണ്ട ഒരു യാത്ര ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുന്നത് തേജു ആണ്. അപ്പോൾ തേജു എടുത്തപ്പം വണ്ടി കുലുങ്ങുന്നതിനൊപ്പം ഫോണും കുലുങ്ങുന്നതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ കുറച്ച് കുലുക്കമൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇന്ന് വെള്ളിരിക്കുണ്ടിലോട്ടാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ബസ്സിലെ യാത്രയൊക്കെ ആസ്വദിച്ചും ഇടയ്ക്കുള്ള മഴ പല കാഴ്ചകളും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും കുറേ നാളുകൾക്ക് ശേഷമുള്ള യാത്ര ആസ്വദിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. അപ്പം ഫ്രണ്ടിൽ തന്നെയാണ് ബസ്സിൻ്റെ ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഫോണിൻ്റെ ക്യാമറയിൽ ഞങ്ങൾ വീഡിയോ പിടിക്കും. അതിൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് ബസ്സിൽ തൂക്കിയിട്ടിരിക്കുന്ന മൂന്നാല് കുഞ്ഞു പാവക്കുട്ടികൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ ഞങ്ങളിങ്ങനെ എടുത്തു, വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് എത്തി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗൃഹാതുരത്വം പുലർത്തുന്ന ഒരു കുഞ്ഞു വീട്ടിലോട്ടാണ്. ആ കുഞ്ഞു വീട്ടിലെ കാഴ്ചകളും സന്തോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആ വീട്ടിലെത്തി. ആ വീടാണ് കാണുന്നത്. വലിയ ഭംഗിയൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും സാധാരണ ഒരു കുഞ്ഞു വീട്. ഈ വീട്ടിലെ ഇന്നത്തെ താരങ്ങൾ രണ്ട് കുട്ടികളാണ്. അപ്പോൾ ഇവരെ കാണാൻ കൂടിയാണ് ഞങ്ങൾ പോയത്. ഇതാണ് ഞങ്ങൾ പാറക്കുട്ടിയെന്ന് വിളിക്കുന്ന പാർവതി. പൂമ്പാറ്റ എന്നാണ് ചെല്ലപ്പേര്. അവൾക്ക് ഞങ്ങൾ കൊണ്ടേ കൊടുത്ത ഒരു കുഞ്ഞു കണ്ണാടി ആസ്വദിക്കുകയാണ് നോക്കിയിട്ട് അവൾ. അപ്പം ഈ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. കണ്ണടയ്ക്കുന്നത് നല്ലത് ഇങ്ങനെ ആകുമ്പോ വെട്ടം പറയുമ്പോ ഇതിങ്ങനെ അടയുന്ന പോലെ തോന്നിയാണ്. മയിലിനെ കാണാൻ പോ. പാഷം പൂട്ടും. പാഷം പൂട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന് രാവിലെ രണ്ടെണ്ണം. നീ എന്നെ ചിറ്റിയും കൊണ്ട് എന്നാ പണിയാ? ആശാരി പണിയാ? നീ എന്നൊക്കെ ഉണ്ടാക്കൂടാ? നീ എന്നൊക്കെ ഉണ്ടാക്കൂടാ? എന്നതൊക്കെ ഉണ്ടാക്കും. അല്ല, നമ്മക്കറിയത്തില്ലെന്ന് അവര് ഉദ്ദേശിച്ചത്. അല്ലടാ, എനിക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, കറക്റ്റ്. പിന്നെ നിന്റെ പുരുക എന്നാണ് ഇത്ര കറുത്തിരിക്കുന്നത്? കരി എഴുതിയതാണോ? ഏ അല്ലേ, അത് നല്ല കരി നോക്കട്ടെടാ. പ്രിയദേവും പാറുക്കുട്ടിയും എൻ്റെ കുഞ്ഞേച്ചിയുടെ മകളുടെ കുട്ടികളാണ്. പ്രിയദേവ് വളരെ മിടുക്കനാണ്. എന്ത് വയറിങ്ങിൻ്റെ സാധനം കേടായാലും അവൻ അത് എങ്ങനെയെങ്കിലും അഴിച്ചു പറിച്ചത് ശരിയാക്കും. അപ്പം വയറിങ്ങിൻ്റെ പണികളൊക്കെ ചെയ്യാൻ അവന് വളരെ ഇഷ്ടം. അതുപോലെ തന്നെ അവൻ്റെ അച്ചാച്ചൻ, അതായത് അവൻ്റെ അമ്മയുടെ അച്ഛൻ ആശാരിയാണ്. അപ്പോൾ ആശാരിപ്പണിയൊക്കെ ചെയ്യലൊക്കെ എപ്പോഴും ഉളിയും ചിറ്റികയും ആണിയൊക്കെ അവൻ്റെ കയ്യിൽ കാണും. അപ്പം അങ്ങനെ വളരെ മിടുക്കനായൊരു കുട്ടിയാണ് പ്രിയദേവ്. എവിടെ നിന്നാ കിട്ടിയ താമര വിത്ത്? എടാ, ഒരെണ്ണം എനിക്ക് തരുവോടാ. രണ്ടെണ്ണം അതിങ്ങനെ ഒരച്ചിട്ട് എന്തോ ഇടണ്ടേ? വീടുണ്ടോ? ഇല്ല. കാണിച്ച് കൈ കാണിച്ച്. നല്ലോണം അരച്ചു. ഉറച്ചു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ഇടുമ്പോ ഇങ്ങനെയാവും. അപ്പൊ മുളയ്ക്കാറായി. ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഒരെണ്ണം തന്നാ മതി, ഞാൻ മുളയ്ക്കോ നോക്കാം. ഏത് കൂട്ടുകാരനാടാ തന്നേ? എന്നെ തന്നേലും. അതാരാ കരയുന്നേ? താങ്ക് യു. ഞാൻ പോകുമ്പോ തന്നാ മതി. ആ ഇത് മുളയ്ക്കാറായി അല്ലേ? തിന്നാനല്ലടാ, ആ താമരയാടാ. ഞേച്ചി കുറച്ച് മുയലിനെയൊക്കെ വളർത്തുന്നുണ്ട്, അതുപോലെ ആടും ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് കാണാവേ. മൊയലിനെ
ഞങ്ങൾ വരാം. എവിടെ എന്തിയാടെ? ആ വിട്, ഇങ്ങോട്ട് വിട്. നീ ഇതിനെ പിടിക്കടാ. അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടാ തേജ്, ഇങ്ങോട്ട് വേണ. ആ കയറെ പിടിച്ചാ മതി. കുഞ്ഞുങ്ങളല്ലേ. ആ ഇത്രേ ഉള്ളൂ. അങ്ങനെയല്ലോ. ആ ഇത്രേ ഉള്ളൂ. അല്ലടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രേ ഉള്ളൂ. പുല്ല് തിന്നാൻ തുടങ്ങിയോ? ചേമ്പലയാണോ തിന്നുന്നേ? പൂമ്പാറ്റയ്ക്ക് ഇഷ്ടമല്ല ആടിനെ. അവിടെ കെട്ടിട്ടോ മോനെ, പുല്ല് തിന്നട്ടെ. പുല്ല് തിന്നു പാവം. പാവങ്ങളല്ലേ. കുഞ്ഞേച്ചിയുടെ വീടിന് മുന്നിൽ തന്നെ ഈ കുഞ്ഞു കുളമുണ്ട്. നല്ല മഴ പെയ്യുമ്പോഴും നിറഞ്ഞ കവിഞ്ഞൊഴുകും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എന്തോ ഒരു മുഷി എന്ന് പറഞ്ഞൊരു മീനിനെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നോക്കുകയൊക്കെ ആയിരുന്നു തേജുവിൻ്റെയും പ്രിയദേവിൻ്റെയും പണിയൊക്കെ. എടാ, മീൻ കൊണ്ടിട്ടത് ഇവൻ, നീയല്ലേ ഇട്ടത് മീൻ? ചെറിയ മീനിനെ കൊണ്ട് ഇട്ടപ്പം വലിയ മീനായിരുന്നു. കാട്ടുകുഞ്ഞിനെ അവിടെ കെട്ടിയിട്ടിട്ട് തിന്നുന്നുണ്ട്. ഇത് തിന്നുന്നുണ്ട്. അപ്പം നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മത്തിയാണ് കുഞ്ഞേച്ചി ഇപ്പം മറക്കാൻ പോകുന്നത്. അപ്പം അതെല്ലാം ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ കാണാം. ഒരു ചെറിയ അടുക്കളയാണ്, അടുപ്പിൽ കഞ്ഞി ഇങ്ങനെ തിളയ്ക്കുന്നു. ഞങ്ങൾ ഓർക്കാപ്പുറത്ത് വന്നതുകൊണ്ട് കുഞ്ഞേച്ചിക്ക് പെട്ടെന്ന് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെട്ടണ്ടൊക്കെ ഒരു പണിയായി. എങ്ങനെ കുഞ്ഞേച്ചി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം വളരെ ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ കുഞ്ഞേച്ചിയുടെ വീട്ടിൽ വരണം. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ഓടി വന്നതാണ്. മുളകെല്ലാം നന്നായിട്ട് മത്തിയിൽ ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കണം. അപ്പോൾ ചോറൊക്കെ ഇങ്ങനെയായി വാർത്തിട്ടിട്ടുണ്ട്. അടുപ്പിൽ നല്ല തീ, മീൻ വറക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടെ കുഞ്ഞേച്ചിയുടെ. വലിയ മേന്മയോ വലിയ അലങ്കാരങ്ങളോ ഒന്നും പറയാനില്ലെങ്കിലും കുഞ്ഞേച്ചിയുടെ സ്നേഹമാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. ആര് ചെന്നാലും സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്ന കൈകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ കുഞ്ഞേച്ചി ഇങ്ങനെ മത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ എങ്ങനെയായി മത്തി ഇങ്ങനെ പൊരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മത്തിയുടെ കൂടെ കിടക്കുന്ന പനിഞ്ഞിലാട്ടോ, മത്തിയുടെ പനിഞ്ഞില്. ഈ സമയങ്ങളിൽ മത്തി മീനുകൾക്ക് ഇങ്ങനെ മുട്ടയുണ്ടാകും എന്നൊരു സമയമാണെന്നാണ് കുഞ്ഞേച്ചി പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് നല്ല മത്തി പൊരിച്ചതൊക്കെ കുട്ടിയാണെന്ന് വെച്ചിരിക്കും. ഒരു കറിയേ ഉള്ളെങ്കിലും സ്നേഹത്തോടെ വെച്ച് വിളമ്പുമ്പോൾ അതിന് വളരെ രുചിയാണ്. എപ്പോഴും കുഞ്ഞേച്ചിക്ക് എല്ലാവരോടും തന്നെ സ്നേഹവും കരുതലുമാണ്. ആ സ്നേഹമാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഇന്ന ആളോടും ഒന്നുമില്ല, എല്ലാവരോടും കുഞ്ഞേച്ചിക്ക് വളരെ സ്നേഹമാണ്. അപ്പം നല്ല വഴുതനങ്ങ തോരനും മത്തി പൊരിച്ചതും മുട്ട പൊരിച്ചതും പച്ചമോരും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ഊണാണ് ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ റെഡിയായി. അപ്പോൾ ഇനി കുറച്ച് പാറക്കുട്ടീനെ കുറച്ച് സമയം കുഞ്ചിച്ചു. വർത്തമാനം പാറക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇതിനിടെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഞങ്ങൾക്ക് പോകാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ താമസിച്ചാൽ ഞങ്ങളുടെ ബസ്സോ. ഇടയ്ക്കിടയ്ക്ക് തേജു കുളത്തിൻ്റെ കരയിലോട്ട് ഓടിപ്പോയി മീനുണ്ടോ നോക്കുന്നുണ്ട്.
അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. തിരിച്ച് ഊണൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. അപ്പോൾ കുഞ്ഞേച്ചി മുയലിനെ തീറ്റ പറിക്കാനായിട്ട് ഞങ്ങളെ യാത്രയാക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ റബ്ബർ തോട്ടത്തിൽ കണ്ടൊരു ചെടിയാണോ പനയാണോ എന്നറിയില്ല, അതാണിപ്പോൾ കാണിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു വണ്ടി വരുന്നതും കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ടൗണിൽ ചെന്ന് വേണം ഞങ്ങൾക്ക് വരാം. അതിനിടെ ഇവരുടെ വർത്തമാനവും കൊച്ചു വർത്തമാനവും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങ് താഴെ റോട്ടിൽ കൂടെയാണ് ഓട്ടോറിക്ഷ വരുന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനായിട്ടൊരു ഓട്ടോറിക്ഷ ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ വരും. അത് മുകളിൽ പോയി തിരിച്ച് വരുമ്പം അത് കയറിയാണ് പോകുന്നത്. അപ്പം വലിയ മഴയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.